ശരി, ഉറക്കണീറ്റില്ല ഇതുവരെ. ബാലേ, ഉറക്കണീക്കണില്ലേ? പോകണ്ടേ? എന്തുപറ്റി? ഇന്ന് ഭയങ്കര ഉറക്കം. നേരത്തെ കിടക്കുകയും ചെയ്താണല്ലോ. എഞ്ചിനീയർ വിളിക്കണ്, എഞ്ചിനീയർ വിളിക്കണെന്ന്. എന്നാ അറ്റൻഡ് ചെയ്. അതുകൊള്ള, നീ എന്നാ ഇങ്ങനെ കിടന്ന് ഉറങ്ങണം? കണ്ണുപിടിച്ചിട്ടുണ്ടാവും. നീ ഇവിടെ വന്നോ, ജോലിക്ക് പോന്നില്ലയോ? ദേ കിടന്നുറങ്ങണേണ്ടാ? അത് പുതിയ സംഭവം ഒന്നും അല്ലല്ലോ. അല്ല, ഇങ്ങനെ കിടന്നുറങ്ങണെന്താ? എടി, അവൻ കിടന്നുറങ്ങട്ട്, നീ ജോലിക്ക് പോകാൻ നോക്ക്, ഇനി നിന്നാ താമസിക്കും. അല്ലമ്മ, ഇതൊരു പതിവില്ലാത്ത ഉറക്കമല്ലേ, ഇനി വയ്യായികല്ലോ ഉണ്ടോ? എന്ത് വയ്യായിക, ഇങ്ങനെ കിടന്നുറങ്ങാനും വേണം ഒരു യോഗം. നീ വാ, നീ പോവാൻ നോക്ക്. കഴിക്കേ, ഇങ്ങോട്ട്. അത് പറ്റത്തില്ല, ആരോഗ്യം നോക്കാതെ വീട്ടുകാര്യവും ജോലികാര്യവും മാത്രം നോക്കി നടന്നാലേ ആരോഗ്യം ക്ഷയിച്ചു പോവും. ഞാൻ ആരോഗ്യം നോക്കണ്ട്. ആ, അങ്ങോട്ട് കഴിച്ചാട്ടെ. ഞാൻ ആരും തരുമല്ലോ, പിന്നെ നിനക്ക് കഴിച്ചാലെന്താ? ഇനി മതി, ഇനി കഴിക്കണില്ല. കുറച്ചുകൂടി കഴിക്കും. അച്ഛേ, എന്താ? ഞാൻ വന്ന്. നീ കുഴിപ്പുറത്ത് നിന്നോട് ഇപ്പഴും വരാൻ പറഞ്ഞായിരുന്നു ഞാൻ. രണ്ടു ദിവസം അവിടെ നിൽക്കാനല്ലേ പറഞ്ഞത്? പോത്തുപോലെ വളർന്നില്ലേ, എന്നിട്ട് ഫുഡ് വാരി കൊടുക്കണോ? ഞാൻ നിനക്ക് വാരി തരാറുണ്ടല്ലോ, നീയും പോത്തുപോലെ വളർന്നില്ലേ? അത് ആണ്ടിലും കൊല്ലത്തിലും അല്ലേ. ആ, അപ്പൊ ഇതും കൊഴപ്പില്ല, ഇത് ആണ്ടിലും കൊല്ലത്തിലും അല്ല, ഇത് വർഷങ്ങൾക്ക് ശേഷമാണ്. അത് വിട്, നീ എന്തിനാ ഇപ്പഴേ വന്നത്? എന്റെ അടുത്ത് രണ്ടു ദിവസം നിൽക്കാനല്ലേ പറഞ്ഞേ. ഞാൻ രണ്ടു ദിവസം നിന്ന് പോകും. രണ്ടു ദിവസം നിൽക്കാൻ പറഞ്ഞ, രണ്ടു ദിവസത്തിൽ കൂടുതൽ നിനക്ക് നിക്കാൻ പറ്റില്ല അവിടെ. ലച്ചു, ആ എന്താ നിക്കാ ഞാൻ? എന്റെ അമ്മ, രണ്ടു ദിവസം എന്ന് പറഞ്ഞ രണ്ടു ദിവസം. നോട്ട് എ പെനി ലെസ്, നോട്ട് എ പെനി മോർ. എന്നുവെച്ചാ അമ്മാ, അവക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, അതിന് ഇംഗ്ലീഷ് പറഞ്ഞ് പേടിപ്പിക്കുക. ഇങ്ങനൊരു കൊച്ചിനെ ഞാൻ ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. എടി, നിനക്കെന്താ കുറച്ച് ദിവസം അവിടെ നിന്നാലേ? അമ്മ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. ശരി, സമ്മതിച്ച്. ഇതിപ്പോൾ എന്നെ വിളിച്ചത് എന്നോടുള്ള സ്നേഹം കാരണമൊന്നുമില്ലല്ലോ. നാട്ടുകാരൊക്കെ ചോദിച്ച് മോൾ എവിടെ വേണമെങ്കിൽ പോയോന്ന്, അത് തിരുത്താൻ വേണ്ടിയിട്ട് കൊണ്ടുപോയതല്ലേ. ഇനി കഴുതേ, എന്താ നിന്നോടെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? സിദ്ധുവിന്റെ സ്ഥാനം തന്നെയാ നിനക്ക് അവിടെ. പിന്നെ അവർക്ക് നിന്നോട് സ്നേഹമുള്ളതുകൊണ്ടാണ് അവിടെ പോയി നിൽക്കുന്നത് അവർ പറയണത്. പിന്നെ നാട്ടുകാരുടെ കാര്യം നീ ഇപ്പൊ പറഞ്ഞില്ലേ, നാട്ടുകാർ ഏത് നാട്ടുകാരും ചോദിക്കും. കെട്ടിച്ച കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് ഇവിടെ കാണാണ്ടാവുമ്പോൾ ചോദിക്കൂലേ, എന്താ ആ കൊച്ചിവിടെ നിൽക്കാത്ത, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത് സ്വാഭാവികം. എടി, നിന്റെ അപ്പൂപ്പനെ രണ്ടു ദിവസം കണ്ടില്ലെങ്കിലേ തെക്കേലെ നാരായണി ചോദിക്കും, നിന്നെ എന്തോ അങ്ങേര് കളഞ്ഞേച്ചു പോയോന്ന്. അതൊരു ചോദിച്ചില്ലെങ്കിലും അത്ഭുതമുള്ളൂ അമ്മയുടെ സ്വഭാവം വെച്ചിട്ട്. നീ തന്നെ വാരി തിന്നാ മതി. അടിക്കാൻ വരും, ഞാൻ കഴിച്ചോളാം, അല്ലെങ്കിലും പറഞ്ഞല്ലോ ഞാൻ വേണ്ടത്. അല്ല ചേച്ചി, പറ. ഞാൻ എന്ത് പറയാനാ, ഇതിപ്പോ നാട്ടുകാരുടെ പാടിപ്പിക്കാൻ വേണ്ടിയല്ലേ വിളിച്ചത്. ആദ്യം സ്നേഹത്തോടെ വിളിക്കട്ടെ, അപ്പൊ ഞാൻ രണ്ടു ദിവസോ മൂന്ന് ദിവസോ വേണമെങ്കിൽ അഞ്ചാറ് മാസം അവിടെ നിൽക്കാം. ഇത് തല്ലിക്കൊല്ലാനാണോ നിന്നെ ഇപ്പൊ അവരങ്ങോട്ട് വിളിച്ചത്? ഞാൻ പറയാ, നാട്ടുകാരുടെ പാടിപ്പിക്കാൻ വേണ്ടിയല്ലേ ഇപ്പൊ എന്നെ വിളിച്ചത്. നിങ്ങൾ ലേറ്റ് ആണോ? ഈ പെണ്ണ് വാശി പിടിച്ച് നിന്നമ്മ വന്നില്ല. അച്ഛൻ ഇന്ന് ലേറ്റ് ആണോ ഉറങ്ങിയത്? ഇല്ല, അച്ഛൻ നേരത്തെ ഉറങ്ങി. ഇത്രയും നേരം എണീറ്റില്ല, എന്ത് വയ്യേ? അത് അച്ഛന് ചിലപ്പോ സൈറ്റിൽ എന്തെങ്കിലും കട്ടിപ്പണി വല്ലതും കിട്ടിയിട്ടുണ്ടാവും, അപ്പൊ അതിന് ക്ഷീണം കാരണം ഉറങ്ങണ്ടാവും. അയ്യോ, ഞാൻ പോവാനുണ്ട്. അത് മതി, ദേ പിള്ളേർക്ക് ഫുഡ് എടുത്ത് കൊടുക്കുന്നു. അമ്മ ഫുഡ്, മക്കൾക്ക് അമ്മ തരാം. ബാ. ആ, എണീറ്റാ, പെട്ടെന്ന് കുളിച്ച് ഫ്രഷ് ആവും, എന്നിട്ട് ഓഫീസിൽ പോകാൻ നോക്ക്. കുറെ നേരം കൊണ്ട് ഞാൻ വിളിക്കുന്നുണ്ട്. വല്ലതും കഴിച്ചിട്ട് കേട്ടോ പോവാൻ. പല്ലേക്കണില്ലേ, വീണ്ടും കിടക്കാൻ പോണോ? അത് കൊള്ളാം, ഞാൻ വിചാരിച്ച് എണീറ്റത് പണിക്ക് പോകാൻ വേണ്ടിയിട്ടായിരിക്കും. ആ, നീ ഇതുവരെ പോയില്ലയോ? ദേ നോക്കേ, എണീറ്റിട്ട് വീണ്ടും പോയി കിടന്നേ കിടമാ. ഡി, വല്ല പനി ഉണ്ടോന്ന് നോക്ക്, ഇപ്പോഴത്തെ പനി വിശ്വസിക്കാൻ പറ്റത്തില്ല, നാലഞ്ച് ദിവസം നിൽക്കും. പനിയാ? ഏയ്, പനിയൊന്നുമില്ലമ്മാ. എടി, ഉൾപ്പനിയായിരിക്കും. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ ലീവ് എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. അതിന്റെ ആവശ്യമൊന്നുമില്ലമ്മ, ഇവിടെ ഞാനും അമ്മൂമ്മയൊക്കെ ഉണ്ടല്ലോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് പോയിക്കോളാം. അമ്മ ജോലിക്ക് നോക്കോ. എന്തോ, ഏ ഒന്നുമില്ല, നീയൊക്കെ സ്കൂളിൽ പോകാൻ റെഡിയായാ? എന്തോ അച്ഛന് വയ്യേ. അച്ഛന് കുഴപ്പമൊന്നുമില്ല, ചേട്ടൻ ഉറങ്ങണം. ഉണ്ടല്ലോ ഇവിടെ.
എവിടെ പോണം? സ്കൂളില്? അല്ല, ഞാൻ വിളിച്ചത് നിനക്ക് ജോലിയൊക്കെ കിട്ടിയായിരിക്കും. എന്തിട്ട്? അല്ല, ബുക്കൊന്നും കണ്ടില്ലേ? അയ്യോ, ബാഗ് എടുക്കാൻ പറഞ്ഞു. ഇല്ലില്ല, ഇപ്പൊ എടുക്കുന്നില്ല. ഓതം പൊക്കൊണ്ടില്ലാണ്ട് നടക്കുക പഠിക്കാനെന്ന് പറഞ്ഞു. അന്നേക്ക് ഉറക്കാം, മക്കൾക്ക് ജോലി. വരണ്ട, വരണെങ്കി വാ. ഒരു മിനിറ്റേ. ആരേ, ദേ പോണെങ്കി എണീറ്റ് റെഡി ആയിട്ട് പെട്ടെന്ന് പോട്ടാ, ഞാൻ പോണു. ഇതിലൊന്നും കൂടെ വിളിച്ചതാ. അമ്മൂമ്മേ, അച്ഛന്റെ ഉറക്കത്തിൽ എന്തോ പന്തികേടുണ്ടല്ലോ. എടി, ഒരു 10-18 മണിക്കൂർ ആയില്ലേ ഇപ്പൊ ഉറങ്ങാൻ തുടങ്ങിട്ട്? എങ്ങനെയൊക്കെ പോലെ ഒരു 15 മണിക്കൂർ ആയിട്ടുണ്ടോ? ഇനി പ്രഷറിന്റെ ഗുളികയാന്നും പറഞ്ഞോണ്ട് വല്ല ഉറക്ക ഗുളിക എടുത്ത് കഴിച്ചോ? അനി, ഇവിടെ എവിടെ ഉറക്ക ഗുളിക ഇരിക്കണേ? നീലുവിനെ വിളിച്ച് പറയണോ? വേണ്ട, അമ്മ എന്തായാലും ജോലി കഴിഞ്ഞ് വരട്ടെ. എന്തായാലും അച്ഛനും മോള് കണ്ണു വേണം. ഓ, നീ വരുന്നു. എടാ, നീ പല്ല് തേച്ചോ? അവിടെ തുപ്പല്ല അച്ഛിക്ക്. വെള്ളം വേണോ? ഇറക്കിട്ട് പറ. അമ്മേനാണ് അന്വേഷിച്ചേ, അമ്മ ജോലിക്ക് പോയി. എടാ, കൊറേച്ച് തിന്നെ. വെള്ളം കുടിച്ചിട്ട് പോ. എടി, ലച്ചു ഒന്ന് പിടിച്ചോ. എന്നാ വെള്ളം കുടി. അത്ര ക്ഷീണം എന്താ അച്ചാച്ചിന്? ബാ 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 ബാ.